ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നത് എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ലേ, അതുപോലെ ഇന്ന് എൻ്റെ പെരയിൽ എന്തുണ്ടാക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. എൻ്റെ പെരയിൽ ഇന്ന് ഉണ്ടാക്കുന്നത് എന്തെന്നറിയോ? നല്ല നൈസ് പത്തിരി, പിന്നെ നല്ല അടിപൊളി ചിക്കൻ സുക്ക, പിന്നെ നല്ല കട്ടൻ ചായ. ആ കട്ടൻ ചായ കുടിച്ചെങ്കിൽ തലവേദന പോലും മാറിപ്പോവും, അങ്ങനത്തെ കട്ടൻ ചായ. ഏയ്, എനിക്ക് നിങ്ങളോടൊന്ന് പറയാണ്ട്, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിരുപ്പാ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയറേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലിൻ്റെ ചിഹ്നമായിട്ട് ഒന്ന് കാണും, അതിനൊന്ന് അമർത്തിയെറുപ്പാ. അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ കാണും, അതിൽ നിങ്ങൊന്ന് ഓളെടുത്തെറുപ്പാ. ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്ന് പത്തലിട്ട്, പിന്നെ നമ്മൾ അടിപൊളി സുക്കായില്ലേ അത് ഞാനിതിലേക്ക് ഇട്ട്, പിന്നെ ഒന്ന് പറയണം, എൻ്റെ ഉമ്മാൻ്റെ കൈപ്പുണ്യമല്ലേ, ഭയങ്കര കൈപ്പുണ്യാന്ന്. മാഷാല്ല മാഷാല്ല മാഷാല്ല. ഞാനിതൊന്ന് തൊന്ന് നോക്കുന്നു, ഇതെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ മുത്തവ ഭയങ്കര ജീവന്. യപ്പാ, അടിപൊളിയായിനി. ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാവേ. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കണോ? അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആവശ്യത്തിന് പത്തിരി പൊടി എടുക്കാം. അതിലേക്ക് നമുക്ക് അത് തേയും, ഇത് നമുക്ക് എന്താക്കാം, ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നല്ല ചൂട് വെള്ളത്തിൽ അതിനെ കുഴച്ചെടുക്കാം. സാധാ വെള്ളത്തിൽ കുഴച്ചെടുത്തെങ്കിൽ അത് പത്തിരി നൈസായിട്ട് കിട്ടിയില്ല, ചൂട് വെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് പത്തിരി കിട്ടും. ഇതിപ്പോൾ ഭയങ്കര ചൂടുണ്ട്, അതുകൊണ്ട് നമുക്ക് കയ്യിനോട് കേൾക്കുന്നത്. ചൂടെല്ലാം അറിയിട്ടാകുമ്പോൾ നമുക്ക് കയ്യിനോട് കുഴക്കാം. ചൂടത്ര വലിയ പ്രശ്നമൊന്നുമില്ലാത്തവർ കയ്യിനോട് തന്നെ കുഴച്ചോ. ഇത് കുഴക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളമല്ല കൂട്ടിയിട്ട് തന്നെ കുഴക്കണോ? ഇങ്ങനെ നല്ല പാങ്ങൽ കുഴച്ചിട്ട് എടുക്കണം. അപ്പം ഇങ്ങനെ ഉണ്ടയാക്കിയിട്ട് വെക്കാം. പത്തൽ ചൂടാൻ നിങ്ങൾക്ക് അറിയുമല്ലോപ്പാ, പത്തൽ ചൂടാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടായിപ്പോ. അപ്പം ഇങ്ങനെ നമുക്ക് എന്താക്കാം, പത്തലിൻ്റെ ഒരു ഉണ്ട എടുത്തിട്ട് പ്രസ്സിലല്ലേ വെച്ചിട്ട് അമർത്തിയിട്ട് നമുക്ക് എന്താക്കാം, ഒരു പത്തലിനെ ചുറ്റെടുക്കാം. ഇങ്ങനാകുമ്പോൾ മറിച്ചിട്ടിടാം. ഇങ്ങനെ നമുക്ക് ഓരോ പത്തിനും ചുട്ടിട്ടെടുക്കാം. തിരിച്ചിട്ടിട്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇനി നമുക്ക് ചിക്കൻ സുക്കാൻ്റെ പണിക്ക് പോവാ. കുറച്ച് ചിക്കൻ എടുക്കുക, അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക.
പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇല്ലേ അതും ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ അപ്പം നമുക്ക് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ. പിന്നെ ജിഞ്ചർ പേസ്റ്റും ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ആവാ. അപ്പോൾ കുറച്ച് കറിച്ചപ്പുലി ഇട്ട് കൊടുക്കുക. ഇതിനമ്മ ഒരാൾ ഊല് ഫുള്ള് കൈയിട്ട് വെച്ചതാണ്. ഇത് നല്ല പാങ്ങിൽ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ഉണ്ടാണ് മിക്സ് ആക്കിയതിന് ശേഷം. ഒരു പാത്രം അടുപ്പിൽ വെക്കുക. പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് എന്ത് വയ്ക്കുക, എണ്ണ വയ്ക്കാം. അപ്പൊ ഈ എണ്ണയിലേക്ക് നേരത്തെ റെഡിയാക്കിയ നമ്മളെ ചിക്കന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 20 മിനിറ്റ് വേവിച്ചിട്ട് എടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എന്താക്കാം, ഇതിനെ തിരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഉള്ളിനെ മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പിന്നെയും ബാന മൂടിയേക്കാം. ഇതിനെ ഇടക്കിടക്ക് നിങ്ങൾ എന്താക്കാ, ഇളക്കി കൊടുക്കുക. ഈ വെള്ളം വെച്ചത് കട്ടൻ ചായക്കാവേ. അപ്പൊ ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചതും 3 പച്ചമുളക് മുറിച്ചതും ഇട്ട് കൊടുക്കാം. ഇപ്പൊ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ചിക്കൻ എല്ലാം വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ചരിച്ചത് ഇട്ട് കൊടുക്കാം. എല്ലാ തേങ്ങയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പാങ്ങിൽ ഇളക്കി കൊടുക്കാം. ഇപ്പൊ കൾട്ടറിന് ഒരു മാറ്റൂലേ, അതിന്റെ ഗ്യാരണ്ടി പോയി. ഇപ്പൊ ക്യാമറന്റെ ലൈറ്റില് അതിനെ നമ്മൾ എടുക്കുന്നല്ല.
ഇപ്പോ നമ്മളെ സുക്ക റെഡി ആയിട്ടുണ്ട്. മലിച്ചപ്പൽ ഇടുന്ന കണ്ടെങ്കിൽ റെഡി ആയി തന്നെയല്ലേ. ഇപ്പോ നമ്മളെ കട്ടൻ ചായ എല്ലാം തിളക്കുന്നുണ്ട്. അപ്പൊ നമുക്കതൊന്ന് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മളെ ഏകദേശം 3 റെഡിയായി, 10 റെഡിയായി, കട്ടൻ ചായ റെഡിയായി, ചിക്കൻ സുക്കാവും റെഡിയായി. ഇനി നമുക്ക് ഒരേ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. എന്താക്ക, അതിനെല്ലാം തിന്ന. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കണ്ട. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും. ഇപ്പോൾ പോകുന്നവേ. ബൈ ബൈ.